നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം പുതുപ്പള്ളിയിൽ ഇനി 13ാം നാൾ വിധിയെഴുത്താണ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞ 5 പതിറ്റാണ്ടായി പുതുപ്പള്ളിക്കാർ കണ്ടിട്ടില്ല ഇത്തവണ തിരഞ്ഞെടുപ്പിനുള്ള പുതുമ പലതാണ് കണ്ണടച്ച് ഉമ്മൻചാണ്ടിക്ക് വോട്ട് കുത്തിയ ഒരു കൂട്ടർക്ക് ഇത്തവണ പല ഓപ്ഷൻസ് ഉണ്ട് സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുന്നവർക്ക് മുന്നിൽ പുതുപ്പള്ളിയിൽ സഹതാപം ഒരു ഭാഗത്ത് മാത്രമല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ട് തവണ ഉമ്മൻചാണ്ടിയോട് ഓരോ തവണയും വോട്ട് വ്യത്യാസം കുറച്ച് പരാജയപ്പെടേണ്ടി വന്ന ജെയ്സി തോമസ് ആണ് ഒരു ഭാഗത്ത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മറുഭാഗത്ത് ഇവർ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ മൂന്നാമതൊരു ശക്തിയായി ബിജെപിയുടെ ലിജിൻ ലാലും ഉണ്ട് വ്യക്തികളെ വിലയിരുത്തിക്കഴിഞ്ഞാൽ വോട്ടർമാർക്ക് മുന്നിൽ പാർട്ടികളും മുന്നണികളുമുണ്ട് ഈ സർക്കാരും മുൻപുള്ള സർക്കാരുകളുമുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവുമുണ്ട് വാർത്തകളും വ്യാജ വാർത്തകളുമുണ്ട് വിവാദങ്ങളും ആരോപണങ്ങളുമുണ്ട് അപ്രതീക്ഷിത വേഗത്തിലെത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പരമ്പരാഗത ശാസ്ത്രങ്ങളെ കാറ്റിൽ പറത്തി കളം നിറഞ്ഞ രാഷ്ട്രീയ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് മത്സരം കടുക്കുമ്പോൾ പൂഴിക്കടകൻ ആര് പ്രയോഗിക്കും ആരാണ് മുന്നിൽ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIMനെ പ്രതിനിധീകരിച്ച് VK സനോജ് കോൺഗ്രസ് വക്താവ് ജിൻഷാദ് ജിന്നാസ് BJP വക്താവ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് എന്നിവർ ജിൻഷാദ് ജിന്നാസിലേക്ക് ആദ്യം പോകുന്നു ജിൻഷാദ് പുതുപ്പള്ളിയിൽ ഈ ദിവസം ഇനിയിപ്പോൾ 13 പകലുകൾ ബാക്കി നിൽക്കെ എങ്ങനെ തോന്നുന്നു പുതുപ്പള്ളിയിലെ ഇപ്പോഴത്തെ മത്സര ചിത്രം കോൺഗ്രസിന് ശ്രീ ലാൽ ആദ്യം തന്നെ ഈ ചർച്ചയുടെ തലക്കെട്ട് കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ ദേശാഭിമാനിയിലും കൈരളി ചാനലിലും മാത്രമായിരിക്കും താങ്കൾക്ക് എങ്ങനെയാണിത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറയാൻ സാധിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഈടുകൊടുത്താലും തികയാത്ത കടമെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഒരു സമരപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് സി ദിവാകരനാണ് മുൻ മന്ത്രിയായിരുന്നു CPIയുടെ പ്രമുഖനായ നേതാവ് ഈ കേരളത്തിൽ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന കേരളത്തിൽ അതുപോലെ റോഡുകൾ പൊട്ടിപ്പൊളിച്ചു കിടക്കുന്ന കേരളത്തിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിൽ വൈദ്യുതി വർധനവ് കൊണ്ട് നട്ടം തിരിയുന്ന കേരളത്തിൽ സപ്ലൈകോ മുഴുവൻ കാലിയായി കിടക്കുന്ന കേരളത്തിൽ KSRTC ജീവനക്കാർ ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്ന കേരളത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ലോക്കപ്പിൽ ക്രൂരമായ പോലീസ് മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ CPMന്റെ നേതാക്കന്മാർ ബാങ്കുകൾ കൊള്ളയടിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കടകൾ കാലിയായി കിടക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന നികുതി ഭീകരത നടക്കുന്ന സാഹചര്യത്തിൽ PSC അട്ടിമറി നടക്കുന്ന സാഹചര്യത്തിൽ ചെറുകിട കച്ചവടക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് ഒരു സമാശ്വാസം ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് മിസ്റ്റർ ലാൽ താങ്കൾക്ക് ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് പറയാൻ സാധിക്കുന്നത് ഇത് തികച്ചും ഏകപക്ഷീയമായ ഒരു മത്സരം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത് 3 കോടി ജനതയ്ക്ക് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ ലക്ഷക്കണക്കിന് വരുന്ന വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ഇത് കേവലം പുതുപ്പള്ളിയിലെ വോട്ടർമാർ മാത്രമാണ് പോളിംഗ് ബൂത്തിൽ പോകുന്നതെങ്കിലും അതിശയോക്തി ആയിട്ട് ഞാൻ കാണുന്നില്ല കാരണം കോൺഗ്രസ് പുതുപ്പള്ളിയെ ഒരു കാലത്ത് അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകളെ ഞാൻ ഒന്ന് വിലയിരുത്തി ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്തുകളെ ഞാനൊന്ന് നോക്കി ഈ കഴിഞ്ഞ തവണ രണ്ട് തവണ ജയിക്ക് എത്രത്തോളം ഉമ്മൻചാണ്ടിക്ക് തലവേദന ഉണ്ടാക്കി എന്നുള്ളത് ആ കണക്കുകൾ എൻ്റെ മുമ്പിൽ ഉണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയില്ല അത് കഴിഞ്ഞ് ചാണ്ടി ഉമ്മൻ മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഞാൻ സമൂഹ മാധ്യമങ്ങൾ നോക്കി എല്ലാ മാധ്യമങ്ങളും നിരീക്ഷിച്ചു ഈ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ പലതും നോക്കി അതിനോടുള്ള കമൻറ്റുകൾ നോക്കി ഈ പല ചർച്ചകളും ചാനലുകളിൽ ജനങ്ങളെ കൂടി ഇരുത്തിക്കൊണ്ട് നടത്തുന്ന ചർച്ചകൾ പലതും കണ്ടു അവിടെ വരുന്ന പ്രതികരണങ്ങളൊക്കെ ഞാൻ കണ്ടു ഒരു പഴയ പുതുപ്പള്ളിയെ അല്ല എനിക്ക് കാണാൻ സാധിച്ചത് ജിൻഷാദ് അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഒരു സർവേ ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ ഒരു ഫീല് എനിക്ക് കിട്ടിയ ഒരു ഇമ്പ്രഷനാണ് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന തലക്കെട്ട് കൊടുത്തത് അത് അത്ര ചിരിക്കാൻ മാത്രം ഉള്ളതാണെന്ന് ഞാൻ താങ്കളുടെ തന്നെ സുഹൃത്തുക്കൾ സീനിയറായ സുഹൃത്തുക്കൾ കോൺഗ്രസ്സുകാരോട് സംസാരിച്ചപ്പോൾ പോലും അവർക്ക് പോലും തോന്നിയില്ല അവർ അത് സമ്മതിക്കുന്നുണ്ട് ഭാഗികമായി അതുകൊണ്ടാണ് ആ തലക്കെട്ട് ശ്രീ ജിൻഷാദ് തുടർന്നോളൂ
വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകമ്പോളം തുറക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം നഗ്നപാദനായി നടന്നത് ഞാനും നിങ്ങളും കണ്ടതാണ്. ഇന്ത്യയിൽ ഒട്ടനവധി മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഒട്ടനവധി മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ മക്കളെ ഒന്നും നമ്മൾ ചാണ്ടിയുമനുമായി ഒന്ന് താരതമ്യം ചെയ്താൽ പോലും നമുക്ക് എത്ര ക്ലിയർ കട്ടായി മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ, പാവപ്പെട്ടവന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ തന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഒരു കളങ്കം. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ജിൻഷാദിന് ടെലിഫോണിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജിൻഷാദിലേക്ക് അത് ശരിയാക്കിയിട്ട് തിരിച്ചു വരാം. അദ്ദേഹം ഞാൻ ചോദിച്ച ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, 2 മിനിറ്റ് എടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം അദ്ദേഹം കേട്ടിട്ടില്ല. വി കെ സനോജ്, എന്തായാലും താങ്കൾക്ക് പറയാം. ഇപ്പോൾ ഇഞ്ചോട് ഇഞ്ച് എന്ന് ഞാൻ തലക്കെട്ട് കൊടുത്തത് ആണ് ജിൻഷാദിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ ചിരിയാണ് വരുന്നത്. ഇഞ്ചോട് ഇഞ്ച് എങ്ങനെയാണ് പുതുപ്പള്ളിയിലെ മത്സരം, കടുത്ത മത്സരം എന്ന് ഞാൻ തലക്കെട്ട് കൊടുത്തത്. ഇവിടെ വലിയ പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ നാട്ടിലുള്ളത്? പെൻഷൻ മുടങ്ങി നിൽക്കുന്നു, വിലക്കയറ്റമുണ്ട്, സപ്ലിക് ഓയിൽ ഒന്നുമില്ല, KSRTC ജീവനക്കാരുടെ പ്രശ്നം, കർഷകരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ അദ്ദേഹം ഒരു ലിസ്റ്റ് തന്നെ നിരത്തുന്നുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഏകപക്ഷീയമായൊരു വിജയമായിരിക്കും അവിടെ ചാണ്ടിയുമ്മന് ഉണ്ടാകുക. ചാണ്ടിയുമ്മൻ്റെ കുറേ ഗുണഗണങ്ങൾ അദ്ദേഹം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു എന്നുള്ള തരത്തിലുള്ള ചില ചിത്രങ്ങളും അദ്ദേഹം അവസാനം വർണ്ണിക്കുന്നത് കേട്ടിരുന്നു. ഇതൊക്കെ കൊണ്ട് പുതുപ്പള്ളിയിൽ ഒരു ഏകപക്ഷീയ വിജയം UDFനുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ദിവസം, ഇനി ഒരു 13 പകലുകൾ മാത്രം ബാക്കി നിൽക്കുന്ന വിധിയെഴുത്തിലേക്ക് പോകാൻ പോകുന്ന പുതുപ്പള്ളിയെ ഇപ്പോൾ കാണുന്നത്? പുതുപ്പള്ളി ഇടതുപക്ഷം ശക്തമായ മേധാവിത്വമുള്ള ഒരു മണ്ഡലമാണ്. പുതുപ്പള്ളിയിലെ 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളിൽ ഭരണം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമാണ്. അപ്പോൾ പുതുപ്പള്ളിയിലെ ജനങ്ങൾ അവരുടെ 53 വർഷത്തെ ചരിത്രം തിരുത്താൻ എല്ലാവിധത്തിലുള്ള ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടപെടൽ, ആ തയ്യാറെടുപ്പ് UDFന്റെ ക്യാമ്പിൽ വലിയ അമ്പരപ്പും അങ്ങേയറ്റം അസഹിഷ്ണുതയും അവർക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിഹാസവും ചിരിയുമെല്ലാം. ഇടതുപക്ഷം, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വളരെ കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് ഈ നാട് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പുതുപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ കുറച്ച് ദിവസമായി ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. എത്രയോ കാലമായി UDFന് മാത്രം വോട്ട് ചെയ്ത, ഉമ്മൻചാണ്ടിക്ക് മാത്രം വോട്ട് ചെയ്ത ആളുകൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ ചില കാഴ്ചപ്പാടുകൾ ഇടതുപക്ഷം അവതരിപ്പിച്ചപ്പോൾ, വികസനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച മുന്നോട്ട് വെച്ചപ്പോൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വിവിധങ്ങളായ വികസന പ്രശ്നങ്ങൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറുപ്പക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി 53 വർഷത്തെ MLA ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്നാണ് ഉത്തരം. 100 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു വ്യവസായ സംരംഭവും തുടങ്ങാൻ കഴിഞ്ഞ 53 വർഷത്തിനിടയിൽ ഇവിടെ സാധിച്ചിട്ടില്ല. ഇവിടെയുള്ള റോഡുകളുടെ എല്ലാം സ്ഥിതി ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. അങ്ങേയറ്റം പരിതാപകരമാണ്. പ്രത്യേകിച്ച് എന്താണ് ഇവിടെയുള്ളത്? കാർഷിക മേഖലയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇപ്പോൾ റബ്ബർ ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ സാധ്യതയുള്ള, റബ്ബർ അധിഷ്ഠിതമായ വ്യവസായങ്ങൾക്കെല്ലാം വലിയ സാധ്യതയുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. ഈ ജില്ലയിൽ എന്താണ് UDF അധികാരത്തിലുള്ള ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ ഈ മണ്ഡലത്തിൽ പാമ്പാടിയിൽ റബ്കോ ഫാക്ടറി ഉണ്ട്. റബ്കോ ആരാണ് സ്ഥാപിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഒരു 100 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പോലും കഴിയാത്ത ഒരു സംവിധാനമായിരുന്നു UDFന്റെ സംവിധാനമെന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു, ഇവിടെ ഏത് വാർഡിൽ വേണ്ടിക്കും വന്ന് വികസനവുമായി ബന്ധപ്പെട്ട സംവാദം ചെയ്യാൻ തയ്യാറാണ്. UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരാ രംഗത്തിറങ്ങിയത്? UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി VD സതീശൻ രംഗത്ത് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ജയിക്കിനെ പോലെയുള്ള 4-ാം കിട നേതാക്കന്മാരുമായി സംവാദത്തിനില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ അദ്ദേഹത്തെ 4-ാം കിട എന്ന് പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപിച്ചല്ല. ഇനി വ്യക്തിപരമായി അധിക്ഷേപിച്ചല്ല എന്ന് കൂട്ടിയാൽ സംവാദത്തെ, വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തെയാണ് അദ്ദേഹം 4-ാം കിട ഏർപ്പാടായി ചിത്രീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വികസന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ 4-ാം കിട ഏർപ്പാടാക്കി ചിത്രീകരിച്ച് അതിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് ചില വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ജയിച്ച് കയറാം എന്നാണ് അവർ കണക്കൂട്ടുന്നത്. അതിനു വേണ്ടിയിട്ടൊരു പരിസരമാണ് അവർ നിരന്തരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനത, നവകേരളത്തിന് വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കരുത്തു പകരാൻ അവർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്ന കാര്യത്തിൽ വികസനോജ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു ഒരു പ്രശ്നം അവിടെ പ്രശ്നം അല്ല ഒരു വിഷയം അവിടെ പുതുപ്പള്ളിയിൽ ചർച്ചയാകുന്നുണ്ട് അതായത് വൈകാരികമായ ഒരു അന്തരീക്ഷത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തണം കാരണം ചാണ്ടി ഉമ്മന് ഒരുപക്ഷേ അദ്ദേഹം ഇതിനകം നടത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് അത്ര മികച്ചതാണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോലും ഒരു സംസാര വിഷയമുണ്ട് അത് രണ്ട് സ്ഥാനാർത്ഥികളെ തമ്മിൽ താരതമ്യം ചെയ്താൽ അത് യുഡിഎഫിന് ദോഷകരമായി മാറുമോ എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു ഒരു പൾസ് അവിടെ പലരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് അത് കോൺഗ്രസ് ഭാഗത്തുള്ള നേതാക്കളിൽ നിന്ന് തന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ് അതുകൊണ്ട് അവർ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മൻചാണ്ടി എന്നുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിങ്ങനെ ആളുകൾ അത് ഓർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ആ വൈകാരികമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോവുക പിന്നെ കുറേ വാർത്തകൾ പല രീതിയിൽ വരുന്നുണ്ട് ഗവൺമെൻറ്റിന് എതിരായി വരുന്നുണ്ട് അതിനെയൊക്കെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സംവാദ ചർച്ചയിലേക്ക് തന്നെ പോയി വികസനം തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിനെ മറികടക്കാനാകുമെന്ന് കാണുന്നുണ്ടോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജയ്ക്ക് ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു അതിപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ അനുഭാവികളും പ്രവർത്തകരും അവർക്ക് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ അനുഭവത്തിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വിവിധങ്ങളായ നിലയിൽ വെല്ലുവിളി ഉണ്ടായപ്പോൾ അതിന് തയ്യാറാണെന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഇത്തരം നാലാംകിട ഏർപ്പാടുകൾക്ക് ഞങ്ങളില്ല എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ കേട്ടതാണല്ലോ അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു തരത്തിലും ജയിക്കിനോട് ഏറ്റുമുട്ടാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ പലതരത്തിലുള്ള ചില വാദങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടു വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് ഈ മണ്ഡലത്തിൽ എന്ത് വികസനമാണ് ഇല്ലാത്തത് ഉദാഹരിച്ച് പറഞ്ഞത് ഇവിടെ KSFE ബ്രാഞ്ച് ഉണ്ട് എന്നാണ് ഇവിടെ എല്ലായിടത്തും കൃഷിഭവൻ ഉണ്ട് എന്നാ പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ വികസനത്തെക്കുറിച്ച് വികസനം സംബന്ധിച്ച് എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് സ്ഥാനാർത്ഥിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അതിനകത്ത് ബോധ്യപ്പെടുന്നത് ഇത് കോൺഗ്രസ്സുകാർക്ക് നല്ലതുപോലെ അറിയാം UDF ക്യാമ്പിൽ ഇത് അല്പം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സ്ഥാനാർത്ഥിയെ നേരിട്ട് അയക്കേണ്ടതില്ല പറഞ്ഞാൽ അബദ്ധമാവും പ്രശ്നമാവും എന്ന നിലയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം മൊത്തത്തിലൊരു ഭയം UDFന്റെ ക്യാമ്പിൽ നല്ലതുപോലെയുണ്ട് ശരി അതാണ് അറിയേണ്ടത് ജിൻഷാദ് അക്കാര്യത്തിൽ അതായത് ഇപ്പോൾ VK സനോജ് പറയുന്നത് അത് സനോജ് പറയുന്ന കാര്യം മാത്രമല്ല അവിടെ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ അതുണ്ട് അതായത് നിങ്ങൾ ചാണ്ടി ഉമ്മനെ മുമ്പിലേക്ക് നിർത്തി അദ്ദേഹത്തിന് തെളിയിക്കാൻ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ ഇപ്പോൾ ഭയപ്പെടുന്നത് പോലെ അദ്ദേഹത്തെ ഒരു സംവാദത്തിന് അയക്കാത്തത് എന്തുകൊണ്ടാണ് ജയിക്ക് നാലാംകിടയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒന്നാംകിടയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനൊരു അവസരം കിട്ടിയിരിക്കുകയല്ലേ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചാണ്ടി ഉമ്മൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടും അവിടെ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതില്ല അതിനേക്കാൾ കൂടുതൽ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നൽ ഇപ്പോൾ UDF ക്യാമ്പിൽ ഉണ്ടോ അതിൽ സനോജ് പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ താങ്കൾ തലക്കെട്ട് വെച്ചിരിക്കുന്നത് തന്നെ ദേശാഭിമാനിയിലും കൈരളിയിലും മാത്രം കാണാൻ പറ്റുന്ന ഒരു തമാശയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം അത് അത് പറഞ്ഞു ജിൻഷാദ് താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നേരത്തെ കാര്യങ്ങൾ കേട്ടു അതിൽ താങ്കൾ പറഞ്ഞ ഇഞ്ചോടിഞ്ച് എന്നുള്ള തലക്കെട്ട് താങ്കൾക്ക് ചിരിയുണ്ടാക്കുന്നതാണ് താങ്കൾ അത് കൂടാതെ തന്നെ പല വിഷയങ്ങൾ പെൻഷൻ കൊടുക്കാത്തത് വിലക്കയറ്റം KSRTC ജീവനക്കാരുടെ പ്രശ്നം അങ്ങനെ കുറേ വിഷയങ്ങൾ താങ്കൾ പറഞ്ഞതൊക്കെ ഇവിടെ കേട്ടു ഇതൊരു ഏകപക്ഷീയമായ മത്സരമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കേട്ടു അതിനുശേഷമുള്ള VK സനോജിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ സനോജ് പറഞ്ഞത് ജയ്ക്ക് എന്നൊരു സ്ഥാനാർത്ഥി വികസനത്തിൻ്റെ സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ അയക്കുന്നതിന് ഇപ്പോൾ മടിക്കുന്നു എന്നാണ് പൊതുവെ LDF പറയുന്നത് അങ്ങനെ ഒരു ഒരു പ്രചരണം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഒരു സംവാദത്തിന് വന്നാൽ
അതില് കുറേ അബദ്ധങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോൾ കെഎസ്എഫ് ആണ് അവിടുത്തെ വികസനം കൃഷിഭവൻ ആണ് വലിയ വികസന കാര്യമായി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞത് തന്നെ ട്രോളായി മാറുന്നു എന്നാണ് വി കെ സരോജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള ഒരു വികാരത്തെ ഉണർത്തുക ചാണ്ടി ഉമ്മനെ മുന്നോട്ട് കൊണ്ടുവരാതിരിക്കുക കഴിയുന്നിടത്തോളം അങ്ങനെ ഒരു തന്ത്രമാണോ ഇപ്പോൾ യു ഡി എഫിനുള്ളത് ആ ചോദ്യത്തിലേക്ക് വരൂ ഡയറക്റ്റായി ശ്രീ ലാൽ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ സനോജും ജെയ്ക്സി തോമസും തമ്മിൽ ഡിവൈഎഫ്ഐയുടെ അകത്ത് ആഭ്യന്തര യുദ്ധമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഇവർ വ്യത്യസ്ത ചേരിയിൽ പ്രവർത്തിക്കുന്നവരാണോ എന്നും സംശയിക്കുന്നു കാരണം അദ്ദേഹം ഇവിടെ ശ്രീ ലാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ജെയ്ക്സി തോമസ് ഒരു നാലാം കിട നേതാവാണെന്നൊക്കെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല ഞങ്ങളുടെ ഒരു നേതാക്കന്മാരും ജെയ്ക്സി തോമസ് നാലാം കിട നേതാക്കന്മാർ ആണെന്ന് ഒരു സതീശൻ പറഞ്ഞതാണല്ലോ ജെയ്ക്സി തോമസ് സതീശനാണല്ലോ പറഞ്ഞത് ഇല്ല താങ്കൾ എന്നാ വീഡിയോ എന്നെ ഒന്ന് കാണിക്കൂ ഇപ്പൊ താങ്കൾക്ക് ഒന്ന് ഇൻബോക്സിൽ താങ്കൾ ഒന്ന് പ്ലേ ചെയ്യൂ സംവാദത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണോ ജയിക്ക് ഒന്നാം കിടയല്ലേ അവിടെ ഒരു സ്ഥാനാർത്ഥി നിലയ്ക്ക് അവിടെ ജയിക്ക് ഒന്നാം നിരയിലായിരിക്കാം ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ നാലാം നിര നേതാക്കന്മാർ മറുപടി പറയാൻ വരുമെന്നാണ് പറഞ്ഞത് നാലാം നിര ഞങ്ങൾക്ക് ഒന്നാം നിരയുണ്ട് രണ്ടാം നിരയുണ്ട് മൂന്നാം നിരയുണ്ട് നാലാം നിരയുണ്ട് അഞ്ചാം നിരയും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ നാലാം നിര എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല ജിൻഷാദ് നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ലേ ഒരു നേതൃത്വം എന്നുള്ളതിൽ എങ്ങനെയാണ് ഒന്നാം കിട രണ്ടാം കിട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേർതിരിക്കുന്നത് എങ്ങനെയാണ് എനിക്കിപ്പോൾ ജിൻഷാദിനെയും കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളെയും നമുക്ക് ഒന്നാം കിടയായിട്ടല്ലേ കാണാൻ സാധിക്കും നിങ്ങളൊരു മൂന്നാം കിടയാണ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമല്ലേ ഉണ്ടാകുക അല്ല എന്നാൽ പിന്നെ നിങ്ങളുടെ പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ എന്തിനാണ് എല്ലാം ബ്രാഞ്ച് കമ്മിറ്റി ആക്കിയാൽ പോലെ വ്യക്തമായാണ് മനസ്സിലായല്ലോ അല്ല താങ്കൾക്ക് ജെയ്ക്സി തോമസ് നാലാം കിട ആക്കണമെന്ന് ആഗ്രഹം അല്ല ഞാൻ മുൻനിര നേതാക്കന്മാരായതുകൊണ്ടും മുൻനിര നേതാക്കന്മാർ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എന്താണ് സനോജ് ഇല്ലാത്തത് എന്താണ് പറയൂ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എന്താണ് സനോജ് ഇല്ലാത്തത് പോട്ടെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എന്താണ് എ റഹീം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞേ ഇവിടെ ഒരു മിനിറ്റ് എന്റെ അവസരം ഇവിടെ അല്ലല്ല ഞാൻ പറയട്ടെ ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന് സ്ഥാനാർത്ഥി മറ്റു സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുകയാണ് മുന്നണി ക്ഷണിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സമൂഹത്തിൽ ഉയർന്നു വന്നപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു നാലാം കിട പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് നാലാം കിട സംവാദത്തിന് നാലാം കിട നേതാവിനോട് സംബന്ധിക്കാൻ ഞങ്ങളില്ല എന്ന് ഇത് അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ജയിക്കിനോട് നിങ്ങൾ മാപ്പ് പറയണം നേതൃത്വം ജയിക്കിനോട് മാപ്പ് പറയണം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അല്ലല്ല അങ്ങനെയല്ലെങ്കിൽ പിന്നെ സംവാദമായിരിക്കും നാലാം കിട എന്ന് പ്രയോഗിച്ചിട്ടുണ്ടാവുക സതീശൻ ഏതർത്ഥത്തിലാണ് പറഞ്ഞത് ഇതൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് സതീശൻ വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞല്ലോ നിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് നാലാം ചോദ്യത്തിന് ഞാൻ മറുപടി പറയട്ടെന്നേ അല്ലല്ല നിങ്ങൾ ജയ്സി ജിൻഷാദ് ഈ നാലാം കിട എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഒരു സംസാര ഭാഷയിൽ അതിന് പല അർത്ഥമുണ്ട് മൂന്നാം കിട നാലാം കിട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന തരത്തിലുള്ള സ്ഥാനം നാലാം തരം എന്നൊക്കെയുള്ള പ്രയോഗം വി ഡി സതീശൻ നടത്തിയത് അത് അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയതാണ് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയതാണ് എന്റെ പൊന്ന് സാറേ ഒന്ന് ജിൻഷാദ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ ഒരു തർക്കം ഉണ്ടെങ്കിൽ വി ഡി സതീശനും കോൺഗ്രസും അത് തിരുത്തണ്ടേ അത് തിരുത്തിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ അങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ ഈ സംവാദത്തിനായി അയക്കുന്നില്ല ചാണ്ടി ഉമ്മൻ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ അത് പറയണ്ടേ എന്തൊക്കെയാണ് സമൂഹത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്ന് സ്ഥാനാർത്ഥി പറയണ്ടേ
താങ്കൾ കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ മറുപടി? നിങ്ങൾ തന്നെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എന്നെ ഉത്തരം പറയാൻ അനുവദിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? ജിൻഷാദ് വേഗം പറയൂ, എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. മൂന്നാം കിടയും ഇവിടെ മൂന്നാം കിടയും നാലാം കിടയൊക്കെ നാട്ടുഭാഷയിൽ മോശമാണെന്ന് പറയുന്ന എൻ്റെ സഹ പാനലിസ്റ്റോട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത്തരത്തിലെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നാലാം നിര എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നാലാം നിര അത്ര മോശപ്പെട്ട വാക്കായിരിക്കാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും അത് മോശപ്പെട്ട വാക്കല്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വികസനവുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഏത് രാഷ്ട്രീയ ഒരു മിനിറ്റ് പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല കെ ഒന്ന് പറയട്ടെ സാറേ, എന്നാ പിന്നെ താങ്കൾ തന്നെ പറയുമല്ലോ. ജിൻഷാദ്, എന്റെ ചോദ്യങ്ങൾ ഈ നിലയ്ക്കാണ്. അതായത് ഈ നാലാം നിര ആരാണെന്നാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. അല്ല താങ്കൾ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ഉത്തരം പറയാൻ അവസരം കൂടി തരണ്ടേ? ഞങ്ങൾ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിലെ വികസനം ചർച്ച ചെയ്യാൻ CPM വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി 7 കൊല്ലമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. ശരി, സഖാവ് പിണറായി വിജയന്റെ ധർമ്മടം 7 വർഷം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ശരി, അല്ലെങ്കിൽ പട്ടാമ്പി നമുക്ക് ചർച്ച ചെയ്യാം, വി എസ് അച്യുതാനന്ദന്റെ മലമ്പുഴ ചർച്ച ചെയ്യാം, അതുപോലെ ഇ കെ നായനാരുടെ തലശ്ശേരിയും തൃക്കരിപ്പൂരും മലമ്പുഴയും ചർച്ച ചെയ്യാം. നിങ്ങൾ തയ്യാറുണ്ടോ? ഇനി 13 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ എനിക്കൊരു ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൂടുതൽ പ്രൊജക്ട് ചെയ്യാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് മാത്രം പോകുക എന്നൊരു തന്ത്രം ഇപ്പോഴുണ്ടോ? നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ട്രോളുകൾ ഉണ്ടാകുന്നു, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അബദ്ധമാകുന്നു, ആദ്യത്തെ ഒരു ഇംപ്രഷൻ വല്ലാതെ പോയിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ തൊടുന്നേയില്ല, പകരം മറ്റുള്ളവരൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുക, വികസനത്തിൻ്റെ മറുപടി വേണമെങ്കിൽ വി ഡി സതീശൻ പറയുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുക, സർക്കാരിനെ അറ്റാക്ക് ചെയ്യുക, സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം, ഉമ്മൻചാണ്ടിയെ കൂടുതൽ പ്രൊജക്ട് ചെയ്യുക ഇപ്പോഴും, അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കാണോ നിങ്ങളുടെ തന്ത്രം? അതൊരു ചോദ്യമാണ്, അതിനൊരു ഉത്തരം പറഞ്ഞാൽ എനിക്ക് കൃഷ്ണദാസിലേക്കൂടെ ഒന്ന് പോകണം. അല്ല ശ്രീലാലേ, ഇവിടെ ജെയ്സി തോമസ് കൈരളിയിൽ വന്ന് ദേശാഭിമാനിയിലും വന്നിരിപ്പാണോ പണി? അവിടെ വോട്ട് ചോദിക്കാൻ പോകുന്ന പണിയൊന്നുമില്ലേ? എന്തായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ അവിടെ വീട് വീടാന്തരം കയറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുറന്ന ജീപ്പിൽ അവിടുത്തെ ഓരോ പഞ്ചായത്തിലും ഓരോ ബൂത്തിലും അവിടുത്തെ സമ്മതിദായകരായിട്ടുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പണിയിലാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്നതും ഈ പണി തന്നെയാണ്. അതോടൊപ്പം തന്നെ അവിടെ ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. UDFന്റെയും കോൺഗ്രസിൻ്റെയും യു കോൺഗ്രസിൻ്റെയും വ്യത്യസ്ത തരത്തിലുള്ള നേതാക്കന്മാർ എല്ലാ ചാനൽ ചർച്ചയിലും പങ്കെടുക്കുന്നുണ്ട്. താങ്കൾ ഇതൊന്നും കാണാത്തത് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഈ കൈരളി TV മാത്രം കാണുന്നതുകൊണ്ടും ദേശാഭിമാനി മാത്രം വായിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. പിന്നെ ഈ നിങ്ങളുടെ അഭിപ്രായം മറുപടി ആ സ്ഥാനാർത്ഥിക്കെതിരെ ആക്ഷേപങ്ങളും ഇല്ല. ആ സ്ഥാനാർത്ഥി കാരണമാണ് ഇപ്പോ പലവരുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഇതൊന്നും കാണുന്നില്ലേ? വികസനം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ സ്ഥാനാർത്ഥി ആ വികസന ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി. എന്നിട്ട് ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പുതുപ്പള്ളിയിലല്ലേ ഈ വികസനത്തിൻ്റെ ചർച്ച നടക്കേണ്ടത്? അതിനല്ലേ നമ്മുടെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയെ വിളിച്ചത്? അവർ എവിടെയെങ്കിലും മുറിയിലിരുന്ന് ചർച്ച നടത്താനല്ലേ? ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നടുവിൽ അവർ ഇരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് നാലാം കിട നാലാം തരം എന്നൊക്കെയുള്ള പ്രയോഗം നൽകിയിട്ട് VD സതീശൻ ഉൾപ്പെടെ വന്ന് ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കി. ഏതായാലും ജനങ്ങൾക്ക് മുമ്പിൽ ആ ചോദ്യം അവിടെ അവശേഷിക്കും, ജനങ്ങൾ വിലയിരുത്തും. ഇവിടെ ശരി, സനോജി ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് PK കൃഷ്ണദാസ് താങ്കളിലേക്ക് കുറച്ച് വൈകിയിട്ടുണ്ട്. എന്നാലും BJP ഈ തെരഞ്ഞെടുപ്പിൽ ഏത് ഘട്ടത്തിൽ എവിടെ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ തുടങ്ങുന്ന സമയത്ത് BJP ദേശീയ തലത്തിൽ വലിയ ചർച്ച ആയിരുന്ന ഒരു സമയമാണ്. പാർലമെൻറ്റിലെ സംഭവ വികാസങ്ങൾ നമുക്കറിയാം, ദേശീയ തലത്തിൽ വലിയ ചർച്ചയായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊന്നും കഴിഞ്ഞ 2-3 മാസമായി കേരളത്തിലെ BJP നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയായി അവർക്ക് തെളിയിക്കാൻ പറ്റിയ ഒരു പ്രചരണ
കോലാഹലത്തിലേക്ക് പുതുപ്പള്ളിയിൽ ബിജെപിക്ക് എത്തിച്ചേരാൻ ഇതുവരെ ആയിട്ടുണ്ടോ? ബിജെപിയുടെ റോൾ എന്താണ് അവിടെ? നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കൃഷ്ണദാസ് ഒന്നുകൂടി ശ്രമിക്കുക, മ്യൂട്ടാണെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നില്ല. കൃഷ്ണദാസിലേക്ക് ഞാൻ വരാം. എനിക്ക് തോന്നുന്നത് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ലൈവായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് അത് ഇനി ശരിയാവേണ്ടതുണ്ട്. ജിൻഷാദ്, ഇപ്പോൾ ഈ കാര്യത്തിലേക്ക് ഞാൻ താങ്കളിലേക്ക് തന്നെ വീണ്ടും വന്നാൽ, ഇപ്പോൾ CPM കോൺഗ്രസ് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണല്ലോ പുതുപ്പള്ളിയിൽ. കൃഷ്ണദാസ് താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കേട്ടിരുന്നു, ഞാൻ മനസ്സിലാക്കാം. ആ പറഞ്ഞോളൂ, ഇപ്പോൾ കേൾക്കാം. അതെ ഡോക്ടർ ലാൽ, നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്ന ദിവസം നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം പൂർത്തീകരിച്ച് ചന്ദ്രയാൻ പൂർത്തീകരിച്ചിട്ടുള്ള ദിവസത്തിലാണ് നാം നിൽക്കുന്നത്. പുതുപ്പള്ളിയിലെ ചർച്ച പ്രധാനമായും ദേശീയ രാഷ്ട്രീയമല്ല, ഈ സംസ്ഥാനത്തിന്റെ 50 കൊല്ലക്കാലം നിയമസഭാ സാമാജികനായിരുന്ന ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം MLA ആയിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം വിവിധ വകുപ്പുകളിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലുമെല്ലാം അവിടെ വികസനം വന്നിട്ടുണ്ടോ എന്നുള്ള വിഷയം സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യും, അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതേസമയം തന്നെ LDF സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ, അത് ശ്രീ ഉമ്മൻചാണ്ടി MLA ആയിരുന്നാലും അല്ലെങ്കിലും, അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കേണ്ട വികസന പ്രക്രിയകൾ കൃത്യമായി നടന്നിട്ടുണ്ടോ? കഴിഞ്ഞ 7 വർഷത്തിലധികമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ ആ മണ്ഡലത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ചർച്ചയാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളും ആ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ ഭാഗമാണ്. അത് മാസപ്പഴിയുടെ കാര്യത്തിലാണെങ്കിലും ലൈഫ് മിഷന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ നടക്കുന്ന അഴിമതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കേരളത്തിലെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും KSRTC സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാത്തതാണെങ്കിലും ശമ്പളം കിട്ടാത്തതാണെങ്കിലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം കാണിക്കുന്ന അവഗണനയും അവർക്ക് പരിഗണന കൊടുക്കാത്തതും ഇതെല്ലാം ആ മണ്ഡലം എന്നുള്ള നിലക്ക്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം എന്നുള്ള നിലക്ക് അവിടെ ചർച്ചയാകും. ഈ ചന്ദ്രനിൽ കാലുകുത്തിയ ഇന്ത്യ എന്നുള്ളത് ചർച്ചയാകുന്നത് പോലെ മണിപ്പൂരിൽ കാലുകുത്താത്ത പ്രധാനമന്ത്രി എന്നത് ചർച്ചയാകുമോ അവിടെ? അത് ചർച്ചയാകുന്നതിൽ തെറ്റില്ല. പക്ഷെ അതേസമയം തന്നെ എല്ലാത്തിനെയും മിത്താണ് എന്ന് കാണുന്ന ചന്ദ്രനിൽ നാം കാലുകുത്തുന്ന സമയത്തും ശാസ്ത്രത്തെ തള്ളിപ്പറയുന്ന ഒരു സ്പീക്കറുടെ രാഷ്ട്രീയവും നാം കാണേണ്ടതല്ലേ? അതും അവിടെ ചർച്ചയാവില്ലേ? അല്ല, അത് ഉയർത്തിയ ആളുകൾ അതൊരു വിഷയമായി അവിടെ വരുന്നതിനെ കുറിച്ച് പറയാനില്ല. അവർ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അവർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനെ സംബന്ധിച്ച് BJP സുവർണാവസരം വേണ്ടത്, സുവർണാവസരം നിങ്ങൾ മറ്റുള്ളവർ കൂടെ ഇല്ലെങ്കിലും ഒരു കൈ നോക്കും എന്നാണോ അതിന്റെ അർത്ഥം, ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമല്ലോ. അത് മിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും സത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അസത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും എല്ലാം ചർച്ച ചെയ്യും. ആ പുതുപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ LDF UDF ഭരണ കാലഘട്ടങ്ങളിൽ എന്ത് വികസനം വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ ചർച്ച ചെയ്യപ്പെടും. അത് UDF MLA ആയിരുന്നു എന്നുള്ളത് മാത്രം നോക്കിയിട്ടല്ല, LDF ഭരണ കാലഘട്ടത്തിൽ അവിടെ വികസനം വന്നിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടും. നിങ്ങൾ സംവാദത്തിന് തയ്യാറാണെങ്കിൽ എന്തിനാണ് ശ്രീ ചാണ്ടി ഉമ്മനെ മാത്രമായിട്ട് വിളിക്കുന്നത്? നിങ്ങൾ BJP കൂടി ചർച്ചയ്ക്ക് വിളിക്ക്. നിങ്ങൾ വലിയ വീരവാദത്തോടു കൂടി ചർച്ചയ്ക്ക് വിളിക്കുകയാണല്ലോ UDFനെ. നിങ്ങൾ BJP കൂടി പുതുപ്പള്ളിയിൽ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുതുപ്പള്ളിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്ക്. അതിനുള്ള ധൈര്യം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്കുണ്ടോ? ശ്രീ കൃഷ്ണദാസ്, ഞാനത് ചോദിക്കാം, ഞാനത് ഇടതുപക്ഷത്തോട് ചോദിക്കാം. പക്ഷേ അതിന് മുമ്പ് ഈ ചോദ്യങ്ങളെല്ലാം BJP ഉയർത്തുന്നത് ഇടതുപക്ഷത്തോടാണല്ലോ. പക്ഷെ നിങ്ങളുടെ ഒരു കണക്ക് നോക്കൂ, ഈ കഴിഞ്ഞ കാലങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 3rd സ്ഥാനത്താണ്, വളരെ വിദൂരമായ 3rd സ്ഥാനത്താണ് അവിടെ. നിങ്ങളൊന്ന് ശ്രമിച്ച്
രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തി പിന്നെയല്ലേ നമുക്ക് ഒന്നാം സ്ഥാനത്തേക്കൊക്കെ നോക്കേണ്ടതുള്ളത്. അപ്പോൾ ആ രണ്ടാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കഠിനമായി ശ്രമിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവരെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കൂടി ജനങ്ങൾ നോക്കുമല്ലോ. പ്രതിപക്ഷത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കുമല്ലോ. അത് സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷം ആരാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതുണ്ടല്ലോ. അവിടെ നിങ്ങൾ യു ഡി എഫിനോട് ചോദ്യങ്ങൾ ചോദിക്കാതെ സി പി എമ്മിനോട് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നതാണോ നിങ്ങളുടെ തന്ത്രം? ത്രിപുരയുടെ രാഷ്ട്രീയ ചരിത്രം ഡോക്ടർ ലാലിന് അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ത്രിപുരയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഇല്ലാതിരുന്ന ബി ജെ പി ആണ് ഏറ്റവും വലിയ ഭരണകക്ഷിയായി ത്രിപുരയുടെ ഭരണം പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ബംഗാളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുള്ളത്. പറയാം, കഴിഞ്ഞ തവണത്തെ പിന്നീട് എന്താ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ അല്ല, അതുപോലെ ഇപ്പൊ കേരളത്തിൽ പുതുപ്പള്ളിയിൽ എന്താണെന്ന് പറയൂ. കേരളത്തിൽ ഒരു പൊതുതെരഞ്ഞെടുപ്പ് അല്ലല്ലോ, ഒരു ഉപതെരഞ്ഞെടുപ്പല്ലേ? അല്ല, അതാ ഞാൻ പറയാൻ വന്നത്. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവായിട്ടുള്ള വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനത്തിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള ത്രിതല പഞ്ചായത്തുകളുടെ വികസനത്തെ ഫണ്ട് വിനിയോഗത്തെ കുറിച്ചാണെങ്കിലും തൊഴിലുറപ്പ് ആളുകൾക്ക് കിട്ടിയിട്ടുള്ള തൊഴിൽ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ദിവസവേതനം വർദ്ധിപ്പിച്ചതിന്റെ കാര്യത്തിലാണെങ്കിലും ആ മേഖലയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലാം ആ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ള വികസന പദ്ധതികൾ അതിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യപ്പെടണം. ശരി, അതാണെങ്കിൽ നിങ്ങൾ അതിലാണോ ഫോക്കസ് ചെയ്യുന്നത്? പുതുപ്പള്ളിയിൽ ഈ 53 വർഷമായി നടന്ന വികസനത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് അതാണോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോ അതിനിടയിൽ കൂടി ഒരു പുട്ടിന് പീര എന്നുള്ള നിലയ്ക്ക് വികസനം ഇടയ്ക്ക് പറയും, എന്നാൽ കൂടുതലും സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യുക, കേരളത്തിലെ സർക്കാരിനെ അറ്റാക്ക് ചെയ്യുക, ഇതാണോ എന്താണോ അവിടെ നടക്കുന്നത്? നിങ്ങൾ ശരിക്കും നിങ്ങളുടെ അവിടുത്തെ ഒരു അനാലിസിസ് എന്താണെന്നാണ് അറിയേണ്ടത്. പുതുപ്പള്ളിയിൽ സ്വാഭാവികമായും കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ ലിജിൻ ലാൽ അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഹൈവേകൾ, റോഡുകൾ, ആ റോഡുകളെ സംബന്ധിച്ച് അദ്ദേഹം വാർത്തയാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസനത്തിന്റെ അപര്യാപ്തത, അത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് എം എൽ എ മാത്രമല്ലല്ലോ ഫണ്ട് കൊടുക്കുന്നത്. അത് എം എൽ എ ആവട്ടെ, എം എൽ എ വഴിയാവട്ടെ, ഇനി എം പി വഴിയാവട്ടെ, ആര് വഴിയായിട്ടാണെങ്കിലും അവിടെ വികസനം വരാനുള്ള സാഹചര്യത്തിൽ തടസ്സപ്പെടുത്തുന്നതിൽ രണ്ട് മുന്നണികളും ഒരുപോലെ തന്നെയാണ്. അതായത് ഇത്രയും കാലം എം എൽ എ ആയിരുന്ന ആളുകളാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ആണെങ്കിലും സെയിം സാഹചര്യമാണല്ലേ അവിടെ ഉള്ളത്. ശരി, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണല്ലോ. അതെല്ലാം കൂടി നമുക്കിപ്പോ ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫോക്കസ് തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വരാം അടുത്ത റൗണ്ടിൽ. വീണ്ടും താങ്കൾക്ക് അവസരമുണ്ടല്ലോ ജിൻഷാദ്. ജിൻഷാദിനോട് ആണ് ചോദിക്കുന്നത്. ജിൻഷാദെ, ഇപ്പോൾ അവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന ചർച്ചകൾ നോക്കൂ. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി, അതിൽ ചിലതൊക്കെയാണ് നേരത്തെ സനോജ് ചൂണ്ടിക്കാട്ടിയത്. ചാണ്ടി ഉമ്മൻ പറയുന്ന വികസനത്തിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ വല്ലാതെ പരിഹാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. കെ എസ് എഫ് ഇയും കൃഷിഭവനും ഒക്കെ വരുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം കണ്ടു, വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഇതൊക്കെ ചാണ്ടി ഉമ്മൻ പറഞ്ഞതായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത വന്നല്ലോ, ഈ സതിയമ്മയ്ക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇന്നെന്താണ് സംഭവിച്ചത് എന്നും കണ്ടു. സതിയമ്മ അവസാനം എന്താണ് പറഞ്ഞതെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് പുതുപ്പള്ളിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ നോക്കിക്കാണുന്നു? ശ്രീ ലാലേ, ഇപ്പോൾ നിങ്ങളിപ്പോഴും ഈ ചാണ്ടിയുമ്മനെതിരെ ആരൊക്കെയോ ട്രോളിറക്കി, അവിടുത്തെ കൃഷിഭവനാണ് വികസനമെന്ന് പറഞ്ഞു, അവിടുത്തെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളാണ് കൃഷിഭവൻ വികസനം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിനെ ഒരു പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ പുതുപ്പള്ളി ആയിരിക്കും എല്ലാ പഞ്ചായത്തിലും പി എച്ച് എസ് സി സെൻ്ററുള്ള എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ആശുപത്രിയുള്ള എല്ലാ പഞ്ചായത്തിലും വെറ്റിനറി ആശുപത്രിയുള്ള കേരളത്തിൽ തന്നെ ചുരുക്കം ഒരു അസംബ്ലി ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത് പുതുപ്പള്ളിയാണ് എന്നതിൽ യാതൊരു തർക്കമില്ല.
പിന്നെ സനോജന കൃഷി ഭവൻ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തോട്ടപ്പുറത്തെ താലൂക്ക് ഓഫീസ് എന്നോ അല്ലെങ്കിൽ ഇപ്പുറത്ത് വില്ലേജ് ഓഫീസും സർക്കാർ സ്കൂളും എന്ന് ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ സനോജന പുച്ഛമായിരിക്കും. കാരണം സനോജിൻ്റെ നേതാക്കന്മാർ വരുന്ന കണ്ണൂർ ജില്ലയിലെ അവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പോയ ഒരു സർക്കാർ സ്കൂളിൻ്റെ കെട്ടിടം നമ്മളെല്ലാം കണ്ടതാണ്. പിന്നെ കെട്ടിടം പി എച്ച് എസ് സിയിലെ ഒരു മേന്മയൊക്കെ ഏത് കാലത്താണ് ഉണ്ടായത്? ഏത് കാലത്താണ് ഉണ്ടായത് താങ്കൾ പറയുമെന്നോ? അല്ല, എനിക്കറിയാം. ഇപ്പൊ വിദ്യാഭ്യാസ അവിടുത്തെ സ്കൂള് ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂളിനെ കുറിച്ച് ഞാൻ ആ വാർത്ത മിക്കവാറും പത്രങ്ങളിൽ കണ്ടിരുന്നു. അത് മാത്രമല്ല, എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 2016 സർക്കാർ വന്ന ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കെട്ടിട വികസനങ്ങളെക്കുറിച്ച് ഞാൻ ശരിക്കും അതിൻ്റെ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ കണക്കുകളിൽ കാണുന്നതാണ് പുതുപ്പള്ളിയിലെ സ്കൂൾ കെട്ടിടം, പുതുതായി വന്ന സ്കൂൾ കെട്ടിടം. അതെൻ്റെ കയ്യിലുള്ള തെളിവാണ്. അല്ല, താങ്കൾ, ഞാൻ മറുപടി പറയുമ്പോൾ ഇടയിൽ ചോദ്യം ചോദിക്കരുത്. താങ്കൾക്ക് ചോദിക്കാനുള്ള അവസരത്തിൽ ചോദിക്കുക. കാരണം ഞാൻ പറയുന്നത് പ്രേക്ഷകരെ കേൾക്കത്തുമില്ല. താങ്കൾ ഇത് ചുമ്മാ ചർച്ച അലമ്പാക്കി കളയുന്ന ഒരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അവിടെ സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ സെന്ററുകൾ, അവിടുത്തെ മൃഗാശുപത്രികൾ, അവിടുത്തെ റോഡുകൾ, അവിടുത്തെ തോടുകൾ, അവിടുത്തെ പോളിടെക്നിക്ക്, ITI, അതുപോലെ വില്ലേജ് ഓഫീസുകൾ, കൃഷിഭവനുകൾ ഉൾപ്പെടെ ഒട്ടനവധി ഫുൾ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സപ്പ് ഇട്ട് തരാം. ഈ 53 വർഷത്തിൽ ഇടതുപക്ഷം ഭരിച്ച സമയത്തും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, അല്ല ഉമ്മൻചാണ്ടി MLA ആണ് അവിടുത്തെ. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന UDF ഭരിച്ച കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടി അവിടുന്ന് MLA ആണ്. ഇപ്പോഴും ഉമ്മൻചാണ്ടി കഴിഞ്ഞ മാസം വരെ MLA ആയിരുന്നു. താങ്കൾ എന്താ പറഞ്ഞു വെക്കുന്നത്? പിണറായി വിജയന്റെ കാലത്ത് 53 വർഷമായി അവിടെ കാണാത്ത കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 7-8 വർഷമായി മാത്രമാണ് കാണുന്നതെങ്കിൽ ആ വികസനത്തിൽ ഉമ്മൻചാണ്ടിക്കുള്ളതിനേക്കാൾ പങ്ക് അതിനുശേഷം വന്ന ഈ അവസാനത്തെ സർക്കാരിനാണെന്നല്ലേ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തോന്നുക? എങ്കിൽ എന്തുകൊണ്ട് ധർമ്മടത്ത് കാണുന്നില്ല? എന്തുകൊണ്ട് ധർമ്മടം നിയോജകമണ്ഡലത്തിൽ, തലശ്ശേരി നിയോജകമണ്ഡലത്തിൽ, തൊട്ടപ്പുറത്ത് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിൽ ഈ വികസനമുണ്ടോ? KK ശൈലജയുടെ മണ്ഡലത്തിൽ വികസനമുണ്ടോ? തൃക്കരിപ്പൂരിൽ വികസനമുണ്ടോ? നിങ്ങൾ ഈ കോട്ടക്കുത്തളമായി CPMന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന CPMന്റെ മണ്ഡലങ്ങളിൽ വികസനമുണ്ടോ? ഇനി ഒരു മിനിറ്റ്, അല്ല ഇനി ഒരു മിനിറ്റ് വെല്ലുവിളിച്ചത് പറയട്ടെ സനോജ്. അതിനാണ് സ്ഥാനാർത്ഥി തന്നെ സനോജ് ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. നമുക്കിങ്ങനെ എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനം മാത്രം ഒരു മിനിറ്റ് ഈ പറഞ്ഞ തലശ്ശേരിയിലോ ധർമ്മടത്തോ അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ മണ്ഡലത്തിലോ ഒക്കെ ഇത്തരത്തിലാണോ എന്നുള്ളത് ചർച്ച ചെയ്യാനാണ് സംവാദം, വികസനത്തിന്റെ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം നിങ്ങളെ വെല്ലുവിളിച്ചതെന്നാണ് സനോജ് ഇപ്പോൾ ഇതിനിടയിൽ പറഞ്ഞത്. നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കൂ. ശരി, ആ വെല്ലുവിളി ഏറ്റെടുക്കാമെന്നേ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും രണ്ടുപേരും വരട്ടെ, UDFഉം LDFഉം ആ വെല്ലുവിളി ഏറ്റെടുത്ത് രണ്ടുപേരും ഒരു സംവാദം നടത്തട്ടെ. സ്ഥാനാർത്ഥികൾക്ക് വോട്ടൊക്കെ പിടിക്കാൻ പോകണല്ലോ. അല്ലെങ്കിൽ താങ്കൾ വരോ, അല്ലെങ്കിൽ അല്ല പിണറായി വിജയൻ വാ തുറക്കോ, പിണറായി വിജയൻ ചർച്ചക്ക് വരോ. താങ്കൾ പറയൂ. പിന്നെ കൊച്ചി ഷിപ്പ്യാർഡ് പറയട്ടെ പുതുപ്പള്ളിയുടെ വികസനം ചർച്ച ചെയ്യാന്നല്ലേ താങ്കൾ പറഞ്ഞത്? പിന്നെ കൊച്ചി ഷിപ്പ്യാർഡ് പുതുപ്പള്ളിയിൽ കാണണമെന്ന് ആഗ്രഹിക്കരുത്. കൊച്ചി മെട്രോ പുതുപ്പള്ളിയിൽ കാണണമെന്ന് ആഗ്രഹിക്കരുത്. വല്ലർപാടം കണ്ടെയ്നർ ടെർമിനൽ പുതുപ്പള്ളിയിൽ ആഗ്രഹിക്കരുത്. പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. VD സതീശൻ ചോദിക്കുന്നുണ്ടല്ലോ. എവിടെയാണ് സാർ? ഇവിടെ പുതുപ്പള്ളിയിൽ ആരാണ് പറയേണ്ടത്? എവിടെയാണ് സാർ? പുതുപ്പള്ളിയെ നാളെ നയിക്കാൻ പോകുന്ന ചാണ്ടി ഉമ്മന് വിശ്വാസം മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത്? ജിൻഷാദ് മുഖ്യമന്ത്രിക്ക് പുതുപ്പള്ളിയിൽ ആരാണ് MLA ആകാൻ മത്സരിക്കുന്നത്? അത് ചാണ്ടി ഉമ്മനുമാണ്, ജയിക്കുമാണ്. ഇവരിൽ ആരാണ് ഏറ്റവും ഉത്തമൻ ഇതാണല്ലോ, അല്ലെങ്കിൽ ലിജിൻ ലാൽ, ഇവരിൽ ആരാണ് ഉത്തമൻ എന്നാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതിനാണല്ലോ ജനങ്ങൾക്കൊരു അവസരം വേണ്ടത്. അക്കാര്യത്തിലാണല്ലോ താങ്കളുടെ
संशय വികസനത്തെ കുറിച്ചുള്ള സംവാദം അതിൽ ഇവരല്ല അഭിപ്രായം പറയേണ്ടത് സ്ഥാനാർത്ഥികളായി വരുന്നവരല്ല അഭിപ്രായം പറയേണ്ടത് ജിൻഷാദെ പഴയ കഥകളിൽ കേൾക്കുന്നതാണല്ലോ അത് നമ്മൾ നോക്കില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ആണല്ലോ പഴയ ചിത്രങ്ങളിൽ കാണുന്നത് ആൾ ഇങ്ങനെ നോക്കുന്നത് അതുപോലെ നമുക്ക് അറിയണ്ടേ സ്ഥാനാർത്ഥിക്ക് വല്ല കുഴപ്പമുണ്ടോ സ്ഥാനാർത്ഥിക്ക് ഇത് നോക്കാൻ പറ്റുമോ ജനങ്ങൾക്ക് അതൊക്കെ നോക്കിയല്ലേ വോട്ട് ചെയ്യുന്നത് അല്ല ജനങ്ങൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൃത്യമായി വോട്ട് ചെയ്യും പിന്നെ സംവാദം നടക്കുമ്പോൾ ജെയ്സി തോമസിന്റെ വേള നന്നായി അറിയും പുതുപ്പള്ളിയിലെ ജനത ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒമ്പതാം തീയതി പുതുപ്പള്ളിയിലെ റിസൾട്ട് വരുമ്പോഴും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജെയ്സി അല്ല അതറിയട്ടെ പക്ഷേ നമ്മുടെ ചോദ്യങ്ങൾ അവിടെ കിടക്കുകയാണ് വി കെ സനോജ് ഈ ഉത്തരം അതാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എട്ടാം തീയതി റിസൾട്ട് വരുമ്പോൾ വികസന സമ്മേളനത്തിൽ തയ്യാറാണോ ജനസമ്മതി കഴിഞ്ഞതിനു ശേഷം എട്ടാം തീയതി റിസൾട്ട് വരുമ്പോൾ കാര്യങ്ങൾ അറിയും എന്നാണ് യു ഡി എഫിന്റെ വിശ്വാസം വി കെ സനോജ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് വി കെ സനോജിനോടാണ് വി കെ സനോജിനോട് പുതുപ്പള്ളിയുടെ വികസനം പറയുമ്പോൾ ഇവർ ഒളിച്ചോടും പുതുപ്പള്ളിയിൽ ജയിക്കനെയും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെയും മുൻനിർത്തിയിട്ടുള്ള സംവാദത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവർ പറയും എന്നാ പിന്നെ വി ഡി സതീശനും മുഖ്യമന്ത്രി ഇരിക്കട്ടെ എന്ന് പറയും ഇതൊരു ഒളിച്ചോട്ടമാണ് സ്വന്തമായി ഒരു എം എൽ എ ഓഫീസ് പോലും എം എൽ എ ഓഫീസ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ വികസനം പറയുന്നത് ഒരു എം എൽ എ ഓഫീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എം എൽ എക്ക് സ്വന്തമായ ഒരു ഓഫീസ് ഉണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ നിങ്ങളുടെ വികസനം ഇതൊക്കെ ജനങ്ങൾ പറയുമ്പോ നിങ്ങളിങ്ങനെ അല്ല ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇത് പറയുമ്പോ നിങ്ങളൊന്നും പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 100 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു 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 തൊഴിൽ സ്ഥാപനം തുടങ്ങാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല എന്ന് യാഥാർത്ഥ്യമല്ലേ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ഈ ഇലക്ഷനത്ത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിന്നെ ഇവിടെ നിങ്ങളെന്താ ഉണ്ടാക്കുന്നത് നിങ്ങൾ കുറച്ച് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് കള്ളക്കഥകൾ ഈ ക്ലാസ്മേറ്റ് സിനിമയിൽ ഈ സതീശൻ കഞ്ഞിക്കുഴി കഥാപാത്രമുണ്ടല്ലോ ആ നിലയിലാണ് ആ നിലവാരത്തിലാണ് ഇവിടെയുള്ള ചർച്ചകൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു കഥ എന്താ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട വീട്ടമ്മയെ സ്വാധീനിച്ച് എന്നിട്ട് ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ച് പറഞ്ഞത് കൊണ്ട് എന്നെ ഇതാ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊരു കഥ വരഞ്ഞില്ലേ ഇന്ന് രാവിലെ ചാണ്ടി ഉമ്മൻ അവിടെ പോകുന്നു ഇന്നലെ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പോകുന്നു മറ്റേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോകുന്നു സമരം നടത്തുന്നു എന്തൊക്കെയായി ആ സമരം വിജയിച്ചോ ആ സമരം ഇപ്പൊ തുടരുന്നുണ്ടോ ആ സമരത്തിന് നടത്തിയ പ്രഖ്യാപനം എന്തൊക്കെയായിരുന്നു എന്താ ഇപ്പൊ പുതിയ കഥകൾ വന്നല്ലോ യാഥാർത്ഥ്യം വന്നല്ലോ അപ്പൊ ആളുകൾക്കിടയിൽ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചു എന്ന ഒരു സിമ്പതി അതുണ്ടാക്കുക എന്നിട്ട് സഹതാപ വോട്ട് നേടുക അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ സഹതാപ വോട്ടിനുള്ള പരിപാടികളെല്ലാം പൊളിഞ്ഞു പോവുകയാണ് കാരണം ജനങ്ങൾ പഴയതുപോലെയല്ല എല്ലാവരുടെ കയ്യിലും നല്ല സ്മാർട്ട് ഫോൺ ഉണ്ട് എല്ലാവരും പത്രപ്രവർത്തകരാണ് എല്ലാവർക്കും വിവരങ്ങൾ ശേഖരിക്കാനും അത് കൈമാറാനുമുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പിൽ വെച്ച് ഉണ്ടാക്കുന്ന ഏത് കള്ളക്കഥയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആയുസ് മാത്രമേ ഉള്ളൂ വി കെ സനോജ് വ്യക്തമാണ് അതേസമയം കേസിൽ പെടുത്തി കൃഷ്ണദാസ് ഒരു ചോദ്യം നേരത്തെ വി കെ സനോജിനോട് ചോദിച്ചിരുന്നല്ലോ അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിയെ സംവാദത്തിന് വിളിക്കാത്തത് എന്ന് എന്താണ് ബി ജെ പിയെ സംവാദത്തിന് വിളിക്കില്ല എന്ന് ആരോ പറഞ്ഞു ആരുമായും സംവാദത്തിന് തയ്യാറാണ് ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ച ഒരു ഒരു മുന്നണി അതാണ് ആ മുന്നണിയുമായിട്ട് വികസനവുമായി ബന്ധപ്പെട്ട സംവാദം എന്ന് പറഞ്ഞത് ബി ജെ പി സംവാദത്തിനാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾക്കൊരു ഭയവുമില്ല പിന്നെ ബി ജെ പിയുടെ വക്താവ് ഇവിടെ കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞങ്ങൾക്കൊറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ വോട്ട് നിങ്ങൾ തന്നെ പിടിച്ചേക്കണം മറ്റ് പല തെരഞ്ഞെടുപ്പിലും കണ്ടതുപോലെ തൊട്ടടുത്ത തൃക്കാക്കരയിൽ കണ്ടതുപോലെ അവസാനം യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് നിങ്ങളിപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള കിടങ്ങൂരിൽ നിങ്ങളും യു ഡി എഫ് എല്ലാം ഒറ്റ കക്ഷിയായിട്ട് വളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്
അതുകൊണ്ട് പല തിരഞ്ഞെടുപ്പുകളിലും വോട്ട് വിറ്റ പാരമ്പര്യമാണ് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പിന്നീട് ആത്മകഥയൊക്കെ എഴുതിയിട്ട് വെളിപ്പെടുത്തിയത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പല ഘട്ടത്തിലും വെളിപ്പെടുത്തിയത് അങ്ങനെ ഒരു അനുഭവം ഇവിടെ ഉണ്ടാക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ബിജെപി സാധനോട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളെയൊന്നും സംവാദത്തിനൊന്നും ഒരു ഭയവുമില്ല നിങ്ങൾക്ക് എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയും എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് ഈ ഈ മണ്ഡലത്തിൽ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണം ഓരോ ദിവസവും നടത്തുന്നവരാണ് ലവ് ജിഹാദ് എന്ന പ്രചരണം നടത്തിയവരാണ് ഹലാലിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയവരാണ് ശാസ്ത്രബോധത്തെ തള്ളിപ്പറയുന്നവരാണ് എല്ലാ നിലയിലും നിങ്ങൾ ജനകീയമായിട്ടുള്ള എല്ലാ നന്മകളും ഉയർത്തുന്ന മൂല്യങ്ങളെയും നിരാകരിക്കുന്നവരാണ് അതാണ് നമ്മൾ മണിപ്പൂരിൽ കാണുന്നത് ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ എന്താവും സ്ഥിതിയെന്ന് മണിപ്പൂർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശരി കൃഷ്ണദാസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കീതല്ല ഒരു ഒരു ഉപദേശമാണ് നിങ്ങളുടെ വോട്ട് നിങ്ങൾ തന്നെ പിടിച്ചേക്കണേന്ന് അത് എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട് അവർക്ക് ഡോക്ടർ ലാൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സി പി എമ്മിൽ നിന്ന് അന്വേഷണ കമ്മീഷൻ വന്നതും ഗോവിന്ദൻ മാഷ് വന്നതും അവിടുന്ന് പാർട്ടിയിൽ നിന്ന് നീക്കി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളെയും സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാരാരിക്കുളത്ത് ശ്രീ അച്യുതാനന്ദൻ തോക്കാനുണ്ടായ കാര്യത്തെക്കുറിച്ച് പാർട്ടി അന്വേഷണം നടത്തുമ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് ചുമതല പാർട്ടിയിൽ എന്ന് എനിക്കറിയില്ല അപ്പം പാർട്ടിയുടെ സ്വന്തം പാർട്ടിയുടെ എത്ര പേരാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് പാർട്ടി ഘടകത്തിന്റെ നടപടിക്ക് വിധേയമാകാൻ പോകുന്നത് എന്നുള്ളത് സ്വന്തം പാർട്ടിയിലൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ആ പാഠങ്ങളൊക്കെ അവരിൽ നിന്ന് പഠിക്കണം എന്നാണ് അല്ല ഞങ്ങളുടെ വോട്ട് അവിടെ നിൽക്കട്ടെ അത് ഞങ്ങൾ പിടിച്ചോളാമല്ലോ ഞങ്ങൾക്ക് ഏകദേശം ഒരു 10% വോട്ട് അവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പിടിക്കാനുള്ള നടപടികൾ ഞങ്ങൾ നോക്കിക്കോളാം അതിനുള്ള നല്ല സാമർഥ്യം ഞങ്ങളുടെ വർക്കേഴ്സിന് മാത്രമേ നിങ്ങൾക്ക് ഇത്തവണ ലക്ഷ്യമുള്ളോ അല്ല അതവിടെ നിക്കട്ടെ എന്ന് അതവിടെ നിക്കട്ടെ അദ്ദേഹത്തിന്റെ ആരോപണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾ പിടിക്കണമെന്നുള്ളതാണല്ലോ അത് ഞങ്ങൾ നോക്കാം അത് ഞങ്ങൾ ശ്രദ്ധിക്കാം ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ അതിന് കുറച്ചൊന്ന് അലർട്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ ഉപദേശത്തെ ഞാൻ സ്വീകരിക്കാൻ പക്ഷെ സ്വന്തം അണികളോട് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മുകളിലുള്ളവരോട് അദ്ദേഹം അവിടെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോകാൻ സാധ്യതയുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞൊന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ് തൃക്കാക്കരയിൽ ഉണ്ടായിട്ടുള്ള അനുഭവം ഇലക്ഷൻ കഴിയുമ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബ്രാഞ്ച് തലം മുതൽ മുകളിലേക്കുള്ളവർക്ക് ഉണ്ടാകരുത് എന്നൊന്ന് പറയുന്നത് നല്ലതാണ് നിങ്ങളുടെ ഉപദേശം അവരും കേൾക്കട്ടെ പക്ഷെ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ഇടതുപക്ഷം ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ പറയുന്ന പുതുപ്പള്ളിയിൽ എങ്ങനെ അവിടുത്തെ വോട്ടർമാരെ അഭിമുഖീകരിക്കാനാകും നിങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് അതൊരു കാര്യം രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ നയം ഈ തൊട്ടപ്പുറത്തെ കിടങ്ങൂരിൽ ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരിപാടിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയിപ്പോ എത്ര കാലം കേൾക്കേണ്ടി വരും ഈ കിടങ്ങൂർ എഫക്റ്റിന്റെ കാര്യം കിടങ്ങൂരിൽ ഒരു എഫക്റ്റും ഇല്ല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പച്ചക്കള്ളങ്ങളുണ്ടല്ലോ രണ്ട് മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ വെടിയാക്കുന്ന പ്രചരണങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് മണിപ്പൂരിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ ശമ്പളത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് സ്ഥിരമായിട്ടുള്ള രീതി എവിടെയാ ശമ്പളം കൊടുക്കാനുള്ള സാഹചര്യമുള്ളത് കെ എസ് ആർ ടി സി കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചല്ലോ അപ്പൊ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് അവരിപ്പോ ആ കാര്യങ്ങളൊക്കെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവര് ഈ ഇന്നും നാളെയൊക്കെ ആയിട്ട് കൊടുക്കുന്നത് കൊടുക്കും അതൊക്കെ അവര് തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കുന്നുണ്ട് ചെറിയ കാലതാമസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവര് പറയുന്നുണ്ട് അത് പോട്ടെ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുപ്പള്ളിയിൽ നിങ്ങൾ രാഷ്ട്രീയമായി എന്ത് റോളാണ് വഹിക്കുന്നത് എന്നുള്ളിടത്ത് നിങ്ങളുടെ പ്രസക്തി എന്താണെന്നുള്ളതാണ് അവിടെ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പലതുണ്ട് അവിടുത്തെ വോട്ടർമാർ നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്ന വോട്ടിനേക്കാൾ ഡബിൾ വോട്ട് അവിടെ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതാണ് അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് വി കെ സനോജ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോയോ പി കൃഷ്ണദാസിന് എനിക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്താൽ മതി ലാല് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു വിഷയം പുതുപ്പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ലല്ലോ പുതുപ്പള്ളിയിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോയിരുന്ന വിഷയങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനപക്ഷപാതത്തെ സംബന്ധിച്ചും സ്വജനപക്ഷപാതത്തെ സംബന്ധിച്ചും എല്ലാം ചർച്ച ചെയ്യപ്പെടുമല്ലോ
അവിടെ അനർഹരായിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നതിനെ സംബന്ധിച്ച്, സർവകലാശാലകളിലെ കുത്തൊഴിഞ്ഞ സംവിധാനത്തെ സംബന്ധിച്ച്, കോപ്പിയടി വിവാദത്തിനെ സംബന്ധിച്ച്, ഈ തരത്തിൽ തുടങ്ങി നിരവധി നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വിധേയമാണ്. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ഇടതുപക്ഷത്തെ തന്നെയാണ് നിങ്ങൾ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നത്, അവരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുമ്പോൾ 53 വർഷത്തെ ചരിത്രം അവിടെ തിരുത്താൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് റോളാണ് എന്ന് പറയേണ്ടി വരില്ലേ? ഒരു ചരിത്ര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ റോള് ചെയ്യാനുള്ള ബാധ്യത ഇടതുപക്ഷം ഏറ്റെടുക്കണ്ടേ? അതങ്ങനെ ചെയ്യുന്നുണ്ടോ? ആ ബാധ്യതക്ക് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ, ചർച്ചയ്ക്ക് വരൂ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി ചർച്ചയ്ക്ക് വരൂ, നിങ്ങൾ ആ വിഷയങ്ങളത് പുറത്തേക്ക് വിടൂ. ഓരോ പഞ്ചായത്തും ഭരിക്കുന്നത് LDF അല്ലേ? അവിടെയുള്ള 8 പഞ്ചായത്തുകൾ, 6 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ തിരുത്താമെങ്കിൽ ലാലിനെ തിരുത്താം. ആ പഞ്ചായത്ത് സംവിധാനങ്ങളിൽ എന്താണ് വികസനം നടക്കുന്നത്? 6 പഞ്ചായത്തുകളുടെ ഭരണ സംവിധാനം കൈയാളുന്ന LDFന് എന്ത് വികസനമാണ് ആ പഞ്ചായത്തുകളിൽ പറയാനുള്ളത്? അപ്പൊ UDFന്റെ കാലഘട്ടത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. അത് നിങ്ങൾ ജനങ്ങളോട് പറയുന്നതോടൊപ്പം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള വികസനത്തെ കുറിച്ച് കൂടി പറയാനൊന്ന് തയ്യാറായാലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ കാലത്താണ് എന്നത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എന്താണെന്നാണ് അറിയേണ്ടത്. വി കെ സനോജ് അത് പറയുമായിരിക്കും. ജിൻഷ അത് ഇപ്പോ വി കെ സനോജ് അവസാനവും നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഈ സ്ഥാനാർത്ഥി വരുന്നില്ല, സ്ഥാനാർത്ഥിയെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സൗകര്യമാണ്, നിങ്ങൾ അതിനപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടാവില്ല. സ്ഥാനാർത്ഥി അല്ല പറയേണ്ടത്, ഞങ്ങൾക്ക് വേറെ ആളുകളുണ്ട് പറയാൻ, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾക്ക് പലതരം പല നിരയിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഒന്നാം നിര, രണ്ടാം നിര, ഒന്നാം തരം, രണ്ടാം തരം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം, പല തരത്തിലേക്ക് പോകാം. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അവരുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ട്. അത് ഈ വീഡിയോയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോയി ചോദിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവർ പറയുന്നുണ്ട്. അത് തെളിയിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രസംഗിക്കാൻ പറ്റണമെന്നില്ല, ഒരുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല, അതൊക്കെ ഓക്കെ. പക്ഷെ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതെന്ത് വന്നാലും ശരി, ഇടതുപക്ഷത്തിൻ്റെ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല, ഞങ്ങൾ മുമ്പോട്ടേക്ക് ചാണ്ടിയുമ്മനെ അയക്കില്ല, അദ്ദേഹം വീടുകളിൽ തന്നെ പോയി നേരിട്ട് കണ്ട് ഒക്കെ തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണോ? വളരെ ചുരുക്കി ആരോടാണ് ചോദ്യം? എന്നോടാണോ? അതെ, ജിൻഷാദിനോടാണ്. അല്ല, ഞാൻ ഈ ചർച്ച തുടങ്ങിയ സമയം മുതൽ താങ്കളോട് പറഞ്ഞതാണ്, ഞങ്ങൾ പുതുപ്പള്ളിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും പഴയകാല മുഖ്യമന്ത്രിമാരുടെ മണ്ഡലങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളില്ല. ഈ പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ CPMന്റെ പ്രമുഖനായ മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലെ ഒരു മരക്കഷ്ണം നിർത്തിയിട്ടുള്ള പാലം, കനാല് ക്രോസ് ചെയ്യുന്നൊരു പാലം കാണിച്ചിട്ട് അത് പുതുപ്പള്ളിയിലെ പാലമാണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തുന്ന CPMന്റെ ഘട്ടമൊക്കെ കഴിഞ്ഞു. ചോദ്യം അതല്ല, ഞങ്ങൾ പൊളിച്ചടക്കിയ ചാണ്ടിവുമനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്, അതാണ് ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞു, മനസ്സിലായി. എന്തായാലും 2 മിനിറ്റാണല്ലോ എനിക്കുള്ളത്, അപ്പോൾ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം താങ്കൾ കൂടുതൽ സമയം സനോജിന് അനുവദിക്കുന്ന സാഹചര്യമുള്ളത് കൊണ്ടും, പിന്നെ എൻ്റെ സമയം താങ്കൾ ഇത് അങ്ങനെ പറയരുത്, അങ്ങനെ ഇല്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയം അനുവദിക്കുന്നത്. താങ്കൾക്ക് ആണ് ആദ്യം ഞാൻ ചോദ്യം താങ്കളോടാണ് ചോദിച്ചത്. ഞങ്ങൾ എല്ലാവർക്കും സമയം തരുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ചാണ്ടിയുമ്മനെ നിങ്ങൾ അങ്ങനെ പ്രൊജക്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് സഹതാപം ആണോ പ്രതീക്ഷയെങ്കിൽ അത് ഇത്തവണ പുതുപ്പള്ളിക്കാർ അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പുതുപ്പള്ളിയിൽ അങ്ങനെ വോട്ടർമാർ ഇത്തവണ സഹതാപം ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ വിധിച്ച് നൽകില്ല, പലതരം സഹതാപങ്ങളുണ്ട് എന്നാണ് സനോജ് പറയുന്നത്. മാത്രമല്ല, പാലായിലെ ഇഫക്റ്റ് നമ്മൾ കണ്ടതാണല്ലോ, കോട്ടയത്ത് മുമ്പും അനുഭവങ്ങളുണ്ടല്ലോ. കോട്ടയം ജില്ലയിൽ ഈ സഹതാപം വർക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ പലതരം വിരോധാഭാസം ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷ വല്ലാതെ ഉണ്ടോ ആ കാര്യത്തിൽ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ ഒരു CPM പ്രവർത്തകർക്കോ DYFAക്കാർക്കോ ചാണ്ടിയുമ്മനെക്കുറിച്ച് ഒരു അവലാതി ഉണ്ടായില്ല.
ചാണ്ടിയുമ്മൻ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ പുറംലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്ന് തുടങ്ങിയതാണ് ചാണ്ടിയുമ്മൻ ഒന്ന് വിക്കിയാൽ ചാണ്ടിയുമ്മൻ വോട്ട് അഭ്യർത്ഥിച്ചു ഓടിച്ചെന്നാൽ നടന്നു സ്പീഡിൽ നടന്നു ചെന്നാൽ ചാണ്ടിയുമ്മനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുറിഞ്ഞുപോയ വാക്കുകളെ വീണ്ടും മുറിച്ചെടുത്ത് എഡിറ്റ് ചെയ്ത് സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ ജെയ്റ്റ്സി തോമസ് കേരളത്തിൽ എന്താണെന്നും അദ്ദേഹം ഏതാണെന്നൊക്കെ പൊതുസമൂഹത്തിന് നന്നായി അറിവുള്ള ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ സനോദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിനെനിക്ക് മറുപടി അറിയാൻ നിങ്ങൾ അനുവദിച്ചില്ല, അതൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു താൽക്കാലിക ജീവനക്കാരി ഉമ്മൻചാണ്ടി സാറിന് അനുകൂലമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജോലി കളഞ്ഞ ഒരു സാഹചര്യം ഇപ്പോ ഉണ്ട്. അത് പറയട്ടെ 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 സഹോദര, ഒരു കുടുംബശ്രീയിൽ ഒരേ സമയം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾ, അതിൽ ഇന്ന് ഈ CPM നേതാവിൻ്റെ കൂടെ CPM നേതാവ് അനിൽകുമാറിന്റെ കൂടെ പത്രസമ്മേളനം നടത്തിയ ബിജുമോളുടെ പേരിൽ ജോലി നേടിയെന്നാണല്ലോ പറയുന്നത്. അവർക്ക് ജോലി ഇല്ല, അവരുടെ പേരിൽ ജോലി ഇല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അവർ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറി മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകാൻ സമയമില്ല. പി കൃഷ്ണദാസ്, ഒരു മിനിറ്റ്, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, നിൽക്കുന്നേ, താങ്കളുടെ കൈരളി ഇപ്പൊ കാണിച്ചത് എന്താണ്? അതിൽ സത്യമ്മ വന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു മാസം ബി ജി ജോലിക്ക് പോകും, ഒരു മാസം ഞാനും പോകും, ശമ്പളം ഒരു മാസം അവരെടുക്കും, ഒരു മാസം ഞാൻ എടുക്കും. നിങ്ങളുടെ കൈരളിയല്ലേ ഇപ്പൊ കാണിച്ചത്? ജോലിക്ക് കയറി എന്നുള്ളത് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം, അത് അന്വേഷിക്കട്ടെ. കൃഷ്ണദാസ്, കൃഷ്ണദാസ്, അപ്പൊ BJP യുടെ കാര്യത്തിൽ BJP സ്ഥാനാർത്ഥി നിതിൻ ലാൽ ഇത്തവണ എത്ര മുമ്പോട്ട് പോകുമെന്നാണ് താങ്കൾക്ക് വളരെ ചുരുക്കി ഒരു മിനിറ്റിൽ താഴെ? യാതൊരു സംശയവുമില്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ഈ ഇടത് വലത് മുന്നണികളുടെ ഒരു സെറ്റിൽമെന്റ് രാഷ്ട്രീയമുണ്ടല്ലോ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, അതിനുശേഷം അവർ തമ്മിൽ സെറ്റിൽ ചെയ്യുക, ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുക. അതുതന്നെയാണ് തൃക്കാക്കരയിലും ചെയ്തത്, ആര് ജയിക്കണമെന്ന് അവർ തീരുമാനിച്ചു. പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് ശ്രീ PT തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് തൃക്കാക്കരയിൽ ഉമാ തോമസ് ജയിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. അതുപോലെ തന്നെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് LDF ആണ്. ആ LDF തീരുമാനിക്കട്ടെ ആര് ജയിക്കണം എന്നുള്ളത്. പുതുപ്പള്ളിയിൽ ഇത്തവണ എന്താണ്, എന്ത് മാറ്റമാണ് എന്നുള്ളതാണ്. ഓരോ ദിവസവും മാറ്റം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇന്നിപ്പോ ഈ രാത്രി അവസാനിക്കുമ്പോ എന്ത് മാറ്റം? ഇല്ല, പുതുപ്പള്ളിയിൽ UDF ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു സഹതാപതരംഗവും UDF അനുകൂലമായി ഉണ്ടാവുന്നില്ല. അപ്പൊ അത് ആ സഹതാപതരംഗം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോ ആസൂത്രിതമായ ഓരോ കഥകൾ ഇറക്കാൻ തുടങ്ങിയത്. അവർ കഴിഞ്ഞ ദിവസം ഇറക്കിയ കഥയാണ് കയ്യോടെ പിടിച്ച് പൊളിഞ്ഞുപോയി. ഇവരൊരു ഒരു കഥാപാത്രത്തെ ഇറക്കി ആ പാവം സ്ത്രീ, അവരുടെ പേരിൽ ഇപ്പൊ കേസ് വരാൻ വേണ്ടി പോവുകയാണ്. ആൾമാറാട്ടം നടന്നു എന്ന് ഇപ്പൊ ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വീണ്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ന്യായീകരിക്കുകയാണ്. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഇവിടെ വളരെ ഗൗരവമായി ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ പക്ഷപാതപരമായി പെരുമാറുന്നു. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇപ്പൊ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കേരളത്തിലുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ഒരു പാവപ്പെട്ട യുവതിയെ, സ്ത്രീയെ കൊന്ന് തന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു. ആരാണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് ഇത് ചെയ്തത് എന്ന് പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നാവ് ഒങ്ങുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചയില്ല. അപ്പൊ ഏകപക്ഷീയമായിട്ട് UDFനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വാർത്തകളുടെ തമസ്കരണവും വാർത്തകളുടെ പർവ്വതീകരണം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ UDFന് അനുകൂലമായ ഒരു വാർത്തയായിരുന്നു ഇന്നലെ ഈ ആ മറ്റേ ജോലി വിരിച്ചിട്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഇന്നലെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട സ്ത്രീയുടെ കൊലപാതകം സംബന്ധിച്ച് തമസ്കരണം നടത്തി. പക്ഷേ മാധ്യമങ്ങൾ എന്തെല്ലാം തരത്തിൽ ഇതൊക്കെ പുതുപ്പള്ളിയിൽ ചർച്ചയാവുന്നുണ്ട് എന്നാണ്. എന്തായാലും പുതുപ്പള്ളിയിൽ പതിവ് പോലെയല്ല കാര്യങ്ങൾ, ഏകപക്ഷീയമായിട്ടാണ് എന്ന് നേരത്തെ ജിൻഷാദ് പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ എന്നാണ് VK സനോജ് പറയുന്നത്. BJP യും ചില റോളുകൾ വഹിക്കാൻ നോക്കുന്നുണ്ട് എന്ന് കൃഷ്ണദാസും പറയുന്നു. എന്താണുള്ളത് നമുക്ക് നോക്കാം. ഓരോ ദിവസവും ചർച്ച ചെയ്യേണ്ട ഘട്ടമാണുള്ളത്.